ഈ ഒരു നിർണയം ഉണ്ടായത് വിശുദ്ധമാക്കപ്പെട്ടതായ ഈ പവിത്രമാക്കപ്പെട്ടതായ ദിവസത്തിലാണ്, ശഅബാൻ 15. ഇനി രാത്രിക്ക് ഒരുപാട് നാമങ്ങൾ പറയുന്നുണ്ട്. നാളത്തെ രാത്രി ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആറ് പേരുകൾ പറയുന്നുണ്ട്. ഒന്ന് ലൈലത്തു മുബാറക, ബറക്കത്തുള്ളതാകുന്ന രാവ്. അല്ലാഹു ബറക്കത്ത് നമുക്ക് ലൈലത്തുൽ ഖിസ്മത്ത് മറ്റൊരു പേരാണ്. ഈ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ നിർണയിക്കുന്നതായ രാവ്. ഒരു വർഷത്തേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, നന്മയാകട്ടെ തിന്മയാകട്ടെ, അവൻ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങുന്നത് ലൈലത്തുൽ ബറ എന്നറിയപ്പെടുന്ന ശഅബാൻ 15-ന്റെ രാവിലെ. അപ്പോൾ ചില ആളുകൾ സംശയം പലപ്പോഴും ചോദിക്കാറുമുണ്ട്, ചിലരുടെ മനസ്സിൽ സംശയവുമുണ്ട്. എന്ത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഖദ്ർ എന്ന് പറഞ്ഞാൽ നിർണയിക്കുന്ന രാത്രി എന്നാണ്. ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന രാത്രി എന്നാണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ട് രാത്രി സുന്നികൾ കൊണ്ടുവന്നല്ലോ എന്ന് ചിലർ പറയാറ്. അതിന് പണ്ഡിതന്മാർ അതൊക്കെ തത്ബീക് ചെയ്തിട്ടുണ്ട്, യോജിപ്പിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹിമഹുള്ള അവിടുത്തെ തഫ്സീർ കബീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. يبدأ في استنساخ ذلك من اللوح المحفوظ പരിശുദ്ധമാക്കപ്പെട്ടതായ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകൾ എല്ലാ കാര്യങ്ങളെയും, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാറുള്ളതാകുന്ന എല്ലാ കാര്യങ്ങളും, അടുത്തൊരു വർഷത്തിലേക്കുണ്ടാകുന്ന എല്ലാ നന്മകളും തിന്മകളും എഴുതപ്പെടാൻ തുടങ്ങുമത്രേ. ഫീ ലൈലത്തുൽ ബറാ, പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ബറായിൽ തുടങ്ങുകയാണ്, ശഅബാനിന്റെ 15-ൽ എഴുത്തിന് തുടക്കം കുറിക്കുകയാണ്. പരിശുദ്ധമായ ലൈലത്തുൽ ബറായിൽ തുടക്കം കുറിക്കുന്നത്, തീരുന്നത് പവിത്രമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിൽ. അത്രേ ലൈലത്തുൽ ഖദ്റിൽ അത് എഴുതി ലൈലത്തുൽ ഖദ്റിലാണെന്നും ലൈലത്തുൽ ബറായിലാണെന്നും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ വിവക്ഷ? അതിന് പണ്ഡിതന്മാർ അതിന് രണ്ടിനെയാണ് യോജിപ്പിച്ച് പറഞ്ഞത്. ഈ രണ്ട് രാത്രി ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള രാവാണ് ലൈലത്തുൽ നിസ്ഫ് ശഅബാൻ, ശഅബാൻ 15-ാം രാവ്. അതിന് ആർക്കും തർക്കമില്ല. ഈ 15-ാം രാവിന് ലൈലത്തുൽ 15-ാമത്തെ രാവാകുന്ന ശഅബാൻ 15-ന്റെ രാവ് മുതൽക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും എഴുതി തുടങ്ങും. അത് പൂർത്തിയായി എഴുതി തീരുക എപ്പോഴാണ്? തൊട്ടടുത്ത മാസമാകുന്ന റമദാൻ മാസത്തിന്റെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകളാകുന്ന ലൈലത്തുൽ ഖദ്റിലായിരിക്കുമെന്ന് ഇമാം റാസി റഹിമഹുള്ള ഈ രണ്ട് രാത്രി മഹത്വമുണ്ടെന്നാണ് മനസ്സിലാക്കി ഞാനിത് പറയാൻ. കാരണം ഈ രാവുകളൊക്കെ നിശ്ചിതമായി വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ട്, രാവിലെ വരെ വിമർശിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഈ രാവിനിടയിൽ അഭിപ്രായ വ്യത്യാസം മുൻഗാമികൾക്കുമില്ല, സലഫിനുമില്ല, ഹലഫിനുമില്ല, സാലിഹികളായ ആൾക്കാർക്കാർക്കുമില്ല. ഇബ്നു തൈമിയ മൂപ്പരോട് വരെ ചോദിക്കപ്പെട്ടു ഈ രാത്രിയെ കുറിച്ചുള്ളതാകുന്ന അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് സിറാത്തുൽ മുസ്തഖീമിൽ കാണാം, വളരെ ശ്രേഷ്ഠതയുള്ള രാവാണ്, വളരെ പവിത്രതയുള്ള രാവാണ് അദ്ദേഹം പറയാം. ഏത് ലൈലത്തുൽ ബറ നാളത്തെ രാത്രി അദ്ദേഹം എടുത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ബിദഅത്തിന്റെ അഹ്ലികാർക്കിടയിലും അവരുടെ അയ്മത്തുകൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ല, രാവിലെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല ആർക്കും. എല്ലാവരും വളരെ ശ്രേഷ്ഠമായി പറഞ്ഞ രാവാണ് നാളത്തെ രാവിലെ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീക് നൽകട്ടെ. ഫതുദ്ഫഉ നുസ്ഖതുൽ അർസാഖിലാ മീകായിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുള്ള തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്. ഫതുദ്ഫഉ നുസ്ഖതുൽ അർസാഖിലാ മീകായിൽ മീകായിൽ അലൈഹിസ്സലാമിലേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വർഷത്തോളം വരുന്നതാകുന്ന എല്ലാ റിസ്കുകളെ കുറിച്ച്, അവന്റെ ആഹാര പാനീയങ്ങളെ കുറിച്ചുള്ളതാകുന്ന ലിസ്റ്റ് മലക്കുകളോട് കൈവശം അല്ലാഹു ഏൽപ്പിക്കുകയാണ്. എഴുതാൻ തുടങ്ങും നാളത്തെ രാത്രി മുതൽ എഴുതാൻ തുടങ്ങും. എന്ത്? ഒരു വർഷത്തേക്ക് അടുത്തൊരു കൊല്ലത്തേക്കുള്ളതാകുന്ന റിസ്കുകളുടെ കണക്ക് നമുക്ക് നേരത്തെ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ എഴുതിയെടുക്കാൻ എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കാൻ തുടങ്ങും. മലക്കുകളിലേക്ക് ഏൽപ്പിക്കുക.
ഒരു വർഷത്തിൽ നമുക്ക് അല്ലാഹു നൽകുന്നതാകുന്ന റിസ്ഖ് നാളത്തെ രാത്രി വരെയുള്ളത് തീർന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ വീണ്ടും പറയുകയാണ്, വതുദ്ഫഉൽ അമാലി ഇലാ ഇസ്മായീൽ അലൈഹി സലാമിലേക്ക് പ്രവാചകൻ ചെയ്ത സാഹിബി സമാഇ ദുനിയാ വഹുവ മലക്കുൻ അദീം. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ പറയുകയാണ്, ഒന്നാൻ ആകാശത്ത് നിലകൊള്ളുന്നതായ വലിയതാകുന്ന സമുന്നതനായ മലക്കാണ്, മലക്കിന്റെ പേരാണ് ഇസ്മായീൽ. ആ ഇസ്മായീൽ എന്ന മലക്കിലേക്ക് ഒരു വർഷം മനുഷ്യൻ ചെയ്യുന്നതാകുന്ന സകല അമലുകളെയും അവൻ ചെയ്യുന്നതാകുന്ന എല്ലാ നന്മ തിന്മകളെയും അല്ലാഹു രേഖപ്പെടുത്താൻ മലക്കിനോട് പറയുന്ന രാവാണ് പരിശുദ്ധമായ ശഅബാൻ പതിനഞ്ചാം രാവ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ. തീർന്നില്ല തീർന്നില്ല. വതുദ്ഫഉ നുസ്ഖത്തുൽ ഹുറൂബി ഇലാ ജിബ്രീൽ വകദാലിക സലാസിലി വസ്സവാഇഖി വൽഖസ്ഫി. ലോകത്ത് നടക്കുന്നതാകുന്ന എല്ലാ കോലം പറിക്കലും എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ കോലാഹലങ്ങളുടെയും എല്ലാ ഭൂകമ്പങ്ങളെ കുറിച്ചുമുള്ളതാകുന്ന വിവരങ്ങൾ ബഹുമാനപ്പെട്ട ജിബ്രീലിലേക്ക് അല്ലാഹു കൈമാറുന്ന രവാണ് പരിശുദ്ധമായ ശബാനിന്റെ രാവ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു വർഷത്തിലുണ്ടാകുന്ന സർവ മുസീബത്തുകളെ കുറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വരുമോ, അതിൽ മരണമുണ്ട്, അതിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ പ്രശ്നങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കൊറോണ എന്ന മഹാമാരി അടക്കം എന്തെല്ലാം പ്രശ്നങ്ങൾ അടുത്തൊരു വർഷം ആർക്കൊക്കെ എന്തൊക്കെയാകുമോ, ഏതൊക്കെയാകുന്ന ചുഴലിക്കാറ്റുകൾ അടിച്ചു വീശുമോ, ഏതൊക്കെയാകുന്ന ബുദ്ധിമുട്ടുകൾ മനുഷ്യനിക്കേകുമോ, എല്ലാം ബഹുമാനപ്പെട്ടതാകുന്ന അസ്റായിലേക്ക് അല്ലാഹു ഏൽപ്പിക്കുന്നതായ ദിവസമാണ് പരിശുദ്ധമായ ശഅബാനിന്റെ പതിനഞ്ചാം രാവ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ. തീർച്ചയായും ഒരു ഏഴിനെ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിലേക്ക് അല്ലാഹു ഏൽപ്പിക്കുകയാണ്. വഫീഹി ഇസ്മുൻ, അതിൽ നാമങ്ങളുണ്ട്, അസ്മാഉൻ ജനങ്ങളുടെ നാമങ്ങളുണ്ട്, അല്ലംവാത് മരണപ്പെട്ടു പോകുന്നതായ ആളുകളുണ്ട്, മിൻ ശബാന ഇലാ ശബാൻ, ഈ പരിശുദ്ധമായ ശബാൻ മുതൽക്ക് അടുത്തതാകുന്ന ശബാൻ വരെ ഒരു വർഷത്തിനിടയിൽ മരണപ്പെട്ടു പോകുന്നതാകുന്ന സാലിഹീങ്ങളുടെ മോശപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും പേരുകൾ ആ ഏടിലുണ്ടത്രേ. അത് ബഹുമാനപ്പെട്ടതാകുന്ന അസായിലേക്ക് നൽകപ്പെടുന്ന രാവാണ്. ജനങ്ങൾ അവർ ദുനിയാവിൽ അക്രമം പ്രവർത്തിക്കുകയാണ്, മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി കള്ളുകുടിച്ചുകൊണ്ട്, ലഹരി നുഴഞ്ഞുകൊണ്ട്, പലിശയിൽ ബന്ധപ്പെട്ടുകൊണ്ട്, ഹറാമ് ഭുജിച്ചുകൊണ്ട്, ജനങ്ങൾക്കിടയിൽ പരസ്പരം പോര് പറഞ്ഞുകൊണ്ട്, അസൂയ വെച്ചുകൊണ്ട്, വിദ്വേഷം വരുത്തിക്കൊണ്ട്, ജനങ്ങളെ കണ്ണേറും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി കോടോത്രം ചെയ്തുകൊണ്ട് നിലകൊള്ളുമോ, ഈ ദുനിയാവിലവ കൃഷി ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നു, നാളെ ഇത് തഴച്ചു വളർന്ന് ഇതിൻ്റെതാകുന്ന മനോഹരമാകുന്ന ഫലങ്ങൾ എനിക്ക് കഴിക്കണമെന്നുള്ള ആശയത്തോടുകൂടി ഒരു ചെറിയ മാവിൻ തയ്യവൻ നടുകയാണ്. തീർന്നില്ല തീർന്നില്ല.
പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു കൂടുകയാണ്. മൂന്നും നാല് വിവാഹം കഴിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം അവൻ ബേക്കലിൽ നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളവേ അവന്റെ ആകുന്ന പേര് ഈ ദീവാനിലുണ്ട് എന്ന് അവൻ അറിയത്തില്ല. അടുത്ത വർഷം മുമ്പ് അവൻ മരണപ്പെട്ടു പോകാനുള്ളവനാണ്. അവന്റെ നാമം ഈ ഏടിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടതായ അതുകൊണ്ടാണ് ഈ ദിവസത്തിൽ ഈ രാവിലെ മൂന്ന് യാസീൻ ഓതാൻ പണ്ഡിതന്മാർ പറഞ്ഞു. ഇത്തഹാഫ് സാദത്തുൽ മുത്തഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, മൂന്ന് യാസീൻ ഓതാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ കേൾക്കുമ്പോ അലിഫ് ബാഗ് കൂട്ടി വായിക്കാൻ അറിയാമോ? പരിഭാഷ വായിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. കഞ്ഞി പിടിച്ചു പോകുന്നത് ഓതി നോക്കണം. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് യാസീൻ സൂറത്തു മൂന്നെണ്ണമോദണേ. അത് ഈ രാത്രിയിലാണ് ചെയ്യാറ്. ചില ആളുകൾ അസറിന് ശേഷം ചെയ്യാറുണ്ട്. ചെയ്യുന്നതിന് വിലക്കല്ല ഈ പറയുന്നത്. ഈ രാവിലാണ് മഹത്വം. മഗ്രിബ് കഴിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യാറ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മഗ്രിബിന് ശേഷം ഒന്ന് ആയുസ്സിൽ ബറക്കത്ത്, അൽ ബറക്കത്തു ഫീ ഉംരിഹി, ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകും. പലരും പലതാണ് പറയുന്നതെങ്കിലും ഇത്തിഹാഫിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം. അതിൽ പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ചിലപ്പോ നമ്മള് പല ബുക്കുകളിലൊക്കെ എഴുതിപ്പെട്ടത് വേറെ ചില ഉദ്ദേശങ്ങളായിരിക്കും. ഒരുപാട് ഉദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിയ്യത്ത് എത്ര വഴിയിൽ വെക്കാം? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങളെ ഹിയായിൽ എഴുതിയിട്ടുണ്ട് നിയ്യത്ത് എന്ന ബാബി. ഒരു മനുഷ്യൻ 500 നിയ്യത്ത് വെച്ചാലും ആ 500 നിയ്യത്തും സാധൂകരിക്കപ്പെടും. ഒരു നന്മ ചെയ്യുമ്പോൾ സദഖ കൊടുക്കുമ്പോ എന്റെ വാപ്പാടെ ഖബറിലേക്ക് പറഞ്ഞ് മാത്രം നിയ്യത്ത് ചെയ്യണ്ട. ജീവിതത്തിൽ എന്തൊക്കെ നിയ്യത്തോ നീ അതൊക്കെ കരുതി, അതെല്ലാം അല്ലാഹു തരും. കുറച്ചും വിശാലതല്ലേ നിന്നെ ഒന്നി നീ ചുരുക്കുന്നത്. നീ കുടിസാക്കേണ്ട കാര്യമില്ല. ഒരുപാട് നിയ്യത്ത് വെച്ച് ആ നിയ്യത്തൊക്കെ സാധൂകരിക്കപ്പെടും. ആയുസ്സിൽ ബറക്കത്തുണ്ടാകുന്ന പറയുന്ന വലിയ സംഭവം. ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. കാരണം എന്താണ്? അടുത്തൊരു വർഷത്തേക്ക് നീ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. നിന്റെ ഇവിടെ ചിലപ്പോ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും ആയുസ് എത്ര ഉള്ളത്. അപ്പൊ നിന്റെ കുറഞ്ഞ ആയുസ്സിൽ തന്നെ നിനക്ക് ബറക്കത്ത്. 10 ദിവസം ജീവിച്ചുണ്ടെങ്കിൽ ആ 10 ദിവസം ജീവിച്ചതിൽ ബറക്കത്തുണ്ടാവും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു വലിയുല്ലാഹി ബിലാ നിസാ എന്നറിയപ്പെടുന്ന അള്ളാഹുവിന്റെ വലിയ വലിയ തർക്കമില്ല എന്ന് ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയുടെ മുഖദ്ദമയിൽ രേഖപ്പെടുത്തിയതാണ്. ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ജീവിച്ച 43 വർഷം. പക്ഷെ ഭയങ്കര ജീവിതമായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചതാകുന്ന ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കാനുള്ള ആയുസ് പോലും അള്ളാഹു നമുക്ക് നൽകാതെ പോവാ. അത്രമേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു അവരുടെ ജീവിതത്തിൽ. 53 വർഷമാണ് ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് ജീവിച്ചു. ഈ കഴിഞ്ഞ റജബ് 29 അവരുടെ ആണ്ടായിരുന്നു. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തമുള്ള മജ്‌ലിസായി അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂലാക്കുമാറാവട്ടെ. പക്ഷെ ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുയായി വൃന്ദത്തിന്റെ നേതൃത്വമാണ് അള്ളാഹുവരുടെ പൊരുത്തം നമുക്ക് നൽകും. കുറഞ്ഞ കാലം ജീവിച്ചു, പക്ഷെ ജീവിച്ച കാലം അത്രയും ഭയങ്കര ജീവിതം. അപ്പൊ 63 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ലോകത്ത് മുഴുവനും കാരുണ്യം വീക്ഷിച്ചു. ലോകത്ത് ഏത് ഭാഗത്തിലാ ഏത് ഉപഭൂഖണ്ഡത്തിലാ ഇസ്ലാമികത്തിന്റെ പ്രചരണം എത്താത്തത്? എല്ലാ തലങ്ങളിലും എത്തിക്കുമാറ് ആ പ്രവാചകൻ നിലകൊണ്ട്. 23 വർഷമേ ദീനിന്റെ പ്രബോധനവുമായി നിലകൊണ്ട് 40 to 63 അഥവാ 23 വർഷം അലവടിച്ചു. ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അപ്പൊ കുറഞ്ഞ സമയം കൂടുതൽ പ്രസരണം കിട്ടി. എന്താ കാരണം? അൽ ബറക്കത്തു ഫിൽ ഉംറ, ആയുസ്സിൽ ബറക്കത്ത്. അല്ലാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. രണ്ടാമത്തെ അടുത്തൊരു വർഷത്താകുന്ന കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിക്കപ്പെടാൻ പോകണം. വിശാലമായ അർത്ഥമാണ്. ഭക്ഷണം മാത്രമല്ല നിന്റെ ജീവിതത്തിലെ എല്ലാ ഉപാധികളും, അതിൽ വാഹനം വീടും ഒക്കെ പെടുവെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ചെറിയ വാക്കിൽ അള്ളാഹു വിശാലമാകുന്ന അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
വീട്ടിൽ കുടുംബത്തിൽ മക്കളിൽ വാഹനത്തിൽ എല്ലാത്തിലും അല്ലാഹു പ്രാർത്ഥന എല്ലാവരും പങ്കെടുക്കണം. പള്ളി തന്നെ പുരുഷന്മാർ വന്നു, സ്ത്രീകൾ വീട്ടിൽ തന്നെ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ നേരെ മഗ്രിബിന് നിസ്കാരം കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുക്കുക. ഒരു ദുഹാൻ സൂറത്ത്, ദുഹാൻ എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രേഷ്ഠതയാണ്. ഇത് ചില ആളുകൾ ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്ത്, എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും യാസീൻ കൊണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി പറയുകയാണ് ാണ് ആരൊരുവൻ പരിശുദ്ധമായ സൂറത്തു ദുഹാന് രാത്രിയിൽ പാരായണം ചെയ്തോ, നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമേ, പാപമോചനത്തിന് അർത്ഥിക്കുമേ എന്ന് നബിയുന റസൂലുള്ളാഹി അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70,000 മിനൽ മലായിക 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞവനെ അല്ലാഹു മസ്തഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹുവിനെ നീ പുറത്തു കൊടുക്കണേ എന്ന് മലക്ക് ദുആ ഇരക്കും. 70,000 പേര് ഒരു രാത്രിയിൽ ഓതിയാ, അത് ഏത് രാത്രിയാ? ശബാന 15 അല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു രാത്രി. അപ്പൊ എല്ലാ രാത്രിയിലും ഓതിയാലും ഈ പ്രതിഫലം കിട്ടും. അപ്പൊ ശബാന 15 ഏറ്റവും ശ്രേഷ്ഠമായ രാവായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ രാവിലെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല ഈ രാത്രിയിൽ ചെയ്യേണ്ടതാകുന്ന മറ്റൊരു അമല് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ ഇനാതിൻ ലാ താഖത്ത ലനാ ബിഹൽമിക ഫഅഫു അന്നാ. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ആരെങ്കിലും 70 പ്രാവശ്യം ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ അവൻ നല്ല ഹിൽമുള്ളവനായി സഹിഷ്ണുതയുള്ളവനായി തഖ്വയുള്ളവനായി അവനെ എത്തിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കലൊരു സഹാബി ആ സഹാബി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ ഭയങ്കര ഇഷ്ടം, എന്നാ കാരണം? ഇന്ന ഫീക ഹസലതൈനി, നിനക്ക് രണ്ട് കാര്യമുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു റസൂലും, അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യം, ഒന്ന് അൽ ഹിൽമു വൽ അനാതു, സഹിഷ്ണുത മനോഭാവവും മറ്റൊരാളോടുള്ളതാകുന്ന ഒരു പ്രശ്നങ്ങളോ വൈര്യങ്ങളോ ഇല്ലാത്തതാകുന്ന നല്ല സ്വഭാവ വിശേഷം നിന്നിലുണ്ട്. എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പുറക്കാനുമുള്ള ഒരു കഴിവ് നിനക്കുണ്ട്. അതുകൊണ്ട് അല്ലാഹു റസൂലും നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നും സയ്യിദുന റസൂലുള്ളാഹി അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങൾ അത് വെച്ചിട്ട് പടച്ചവനോട് പൊറുക്കല്ലേ തേടുക. അത് 70 പ്രാവശ്യം ഇതൊക്കെ പണ്ട് പോലെ നമ്മൾ ചെയ്തു വരുന്നത്. പിന്നൊന്നുള്ളത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹ് നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു റബ്ബേ, ബിറഹ്മതിക അസ്തഗീസു, നിന്റെതാകുന്ന കാരുണ്യം കൊണ്ട് നിന്നോട് സഹായം തേടുന്നു അല്ലാഹ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, ഭയങ്കര ശ്രേഷ്ഠതയുള്ള ദിക്റ. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ 99 നാമങ്ങളിൽ പെട്ടതാണ് ഹയ്യുൻ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം.
ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ ഒരു ചരിത്രം പറയുന്നുണ്ട്. പഠിച്ചു വെക്കണേ മുസ്ലിമേ. ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹി സലാം അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഇസ്രായേലി ജനത വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലേ ഇസാ നബിയേ, ഞങ്ങളുടേതാകുന്ന നാട്ടുകാരിൽ അധികം ആളുകൾക്കും കുഷ്ഠരോഗം ബാധിച്ചു പോയി, പ്രവാചകരെ നിങ്ങളൊന്ന് ശിഫപ്പെടുത്തണേ. പ്രവാചകരെ ഈസാ നബി അലൈഹി സലാം അവരോട് പറയുകയാണ്, തൊട്ടടുത്തുള്ള കാണുന്നതായ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ പോയി നിൽക്കണേ. തൊട്ടടുത്തുള്ളതാകുന്ന പർവ്വതത്തിലേക്ക് നിങ്ങൾ പോയി നിൽക്കണേ. ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ളതാകുന്ന ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ പോയി നിൽക്കണേ. ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന താമസം 70,000 വരുന്ന ജനങ്ങൾ അവിടേക്ക് ഓടി ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അവിടേക്ക് ചെല്ലുകയാണ്. രണ്ട് കൈയും ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മർള്ളാ ലാ മർള്ളാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മർള്ളാ ലാ മർള്ളാ യാ ഹയ്യു യാ ഖയ്യൂം ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാ, ഇവർക്ക് രോഗം വേണ്ട റബ്ബേ, ഇവരുടെ രോഗം ശമനം നൽകണേ അല്ലാ. 70,000 വരുന്നതാകുന്ന ജനതയുടെ കുഷ്ഠരോഗം പരിപൂർണമായി ശിഫപ്പെടുകയാണ്. മൂന്ന് പ്രാവശ്യം ആകാശലോകത്തേക്ക് കരമുയർത്തി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈ നാമങ്ങൾ ഉച്ചരിച്ചപ്പോഴെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ, ഇതെവിടെയുണ്ട് മുസ്ലിയാരെ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ന്യായത്തിന്റെതാകുന്ന വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് ബഹുമാനപ്പെട്ടവരോട് ഇസ്രായേലി ജനത ചോദിക്കുകയാണ്, സലൂ അൻ ഇസ്മിൽ അഅ്ലം, ഇസ്മുൽ അഅ്ലം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ, മഹത്തരമാകുന്ന ഇസ്മുന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അബാ ഹയാ ശറാ ഹയാ യഅനി യാ ഹയ്യു യാ ഖയ്യൂം. അവരുടെ ഭാഷയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തത് അബാ ഹയാ ശറാ ഹയാ അതാണ് ഇസ്മുൽ അഅ്ലം. അത് വിളിച്ച് ദുആയിരുന്നു ജാബത്ത്. അല്ലാഹു തൗഫീഖ് തരി. നിങ്ങൾ സൂഫിയാക്കളാകുന്ന ഉസ്താദുമാരൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അവര് ദുആ എടുക്കുമ്പോ ഇങ്ങനെ ഇടയിൽ കൊണ്ടുവരും. ശ്രദ്ധിച്ചു അവിടെ നമ്മളിങ്ങനെ അലുവ എടുക്കുക, മാമി പോലും ആമീൻ എന്ന് പറഞ്ഞ പരിപാടി ഉമ്മത്തിനില്ല. നിസ്കാരത്തിൽ പണ്ട് മദീന പള്ളിയിൽ ഇമാം ആമീൻ പറയുന്ന കൂട്ടത്തിൽ ആമീൻ പറയുമ്പോ പള്ളികൾ ഇങ്ങനെ പള്ളി ഇങ്ങനെ ഇന്നിപ്പോ പറയാത്തത് കേട്ടിട്ട് ഇറക്കി ഇറക്കി മോദി മാത്രം പറയും. മോദി പറഞ്ഞില്ലോ വണ്ടിക്കൂലി മറ്റൊരുത്തന് ആമീനില്ല. ആമീൻ പറയും എവിടെയെങ്കിലും സദസ്സരിക്കുമ്പോ ആ മീൻ എടുത്ത് അപ്പോഴാണ് ആമീൻ എന്ന് കേൾക്കുന്നത്. കഴിക്കാൻ വേണ്ടി അയക്കോറങ്ങും പോകുന്നില്ല വിഷയത്തിൽ നിന്ന് തിരിച്ചു വരട്ടെ. അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചേർക്ക 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 ൂബ്
ബിൽഖീസ് എന്ന രാജ്ഞിയുടെ കൊട്ടാരം നിമിഷ നേരം കൊണ്ട് അവരിരിക്കുന്ന ഇരിപ്പിടം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സലാമിന്റെ സമീപത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോ ആസിഫിന് ബർഖിയാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് യാ ഹയ്യു യാ ഖയ്യൂം. ഞാൻ പറഞ്ഞത് ഈ വിക്രൊക്കെ ഭയങ്കര മഹത്വമാണ്. ഇപ്പൊ പരീക്ഷ വരികയാണ്, നല്ല ഓർമ്മശക്തി കിട്ടാൻ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ഒരു 41 പ്രാവശ്യം ഒന്ന് കയ്യൊന്ന് വെച്ചാൽ നെഞ്ചിലോട്ടൊന്ന് നോക്കട്ടെ എല്ലാവരും. ഇത് ഓർമ്മ വെക്കാൻ വേണ്ടിയുള്ളതാണ്. കൊച്ചുകുട്ടികളടക്കം എല്ലാരും ചെയ്തു. പലിശമേഴ്സൊന്ന് രോഗം പിടിച്ച് വാപ്പാക്ക് ബോധമില്ലായിരിക്കുമ്പോ മക്കൾ ശരിക്കും നോക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നല്ല ഓർമ്മശക്തി കിട്ടാൻ ഒരു അലംന ശർഹ് 11 വട്ടം എല്ലാ ദിവസവും ഓതുക. വലത് കൈ ഇങ്ങനെ നെഞ്ചിലേ വെച്ച് വെച്ചിട്ട് യാ ഹയ്യു യാ ഖയ്യൂം 41 എന്നിട്ട് അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക എന്ന് പറഞ്ഞു അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. അല്ലാഹുവേ നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, എന്റെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ അല്ലാ. اللهم احي قلبي بنور معرفتك اللهم احي قلبي بنور معرفتك اللهم احي قلبي بنور معرفتك. അങ്ങനെ പറഞ്ഞു ഇശ്ഫി ഇശ്ഫി എന്ന് പറഞ്ഞ ഇശ്ഫി ആക്കുന്നതല്ല. ഇതൊക്കെ അസിലുണ്ട്, ഞാൻ പറയുന്നത് ഇതൊക്കെ ഓരോ തത്സമാധിനൊക്കെ അസിലുണ്ട്. നമ്മള് ചുമ്മാ ഇങ്ങനെ മന്ത്രിച്ച് കാശുണ്ട് കാശുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അസിലുണ്ട്, അത് പഠിപ്പിക്കുക. സുന്നികളാകുന്ന ആളാ പഠിച്ചു വെച്ചു. അപ്പൊ ആ ഊതുമ്പോ ചെറിയ കാറ്റ് കൂടി അങ്ങനെ നെഞ്ചിലേക്ക് മൂന്ന് പ്രാവശ്യം നല്ല ഓർമ്മശക്തി ലഭിക്കും. ഇപ്പൊ പരീക്ഷ വരികയാണ്. ഇങ്ങനെ ഈ രാത്രിയെ കുറിച്ച് പറഞ്ഞാൽ തീരൂല, ഓരോ പേരുകൾ എടുത്തെടുത്ത് പറയേണ്ടത്. എത്രയോ നാമങ്ങളുണ്ട്, 6 നാമങ്ങൾ പണ്ഡിതം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇജാബ, ഉത്തരം കിട്ടുന്ന രാവാണ് ഈ രാവ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആഉ, 5 രാത്രികൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് സഹാബ. അവ്വലു ലൈലത്തിൻ മിൻ റജബ്, പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ രാവാണ്. രണ്ടാമത്തത് വലൈലത്തിൽ ജുമഅ, എല്ലാ വെള്ളിയാഴ്ച രാവാണ്. മൂന്നാമത്തത് വലൈലത്തു ഈദുൽ ഫിത്രി, വലൈലത്തു ഈദുൽ അദ്ഹ, ചെറിയ പെരുന്നാൾ രാവാണ്, ബലി പെരുന്നാൾ രാവാണ്. തീർന്നില്ല വലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവാണ്. അല്ലാഹു അമല ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നാളത്തെ രാവിലെ ലൈലത്തുൽ ഇജാബ, ഉത്തരം കിട്ടുന്ന രാവ്. എന്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടും. വേറൊരു റിവായത്തിൽ ഉള്ളത് ലാ യുറദ്ദു ഫീഹാ ദുആഉൻ, ദുആഉൻ എന്ന നക്കരയാക്കിട്ട. ഇപ്പൊ ഞാൻ ഓതിയത് ലാ യുറദ്ദു ഫീഹാ ദുആഉ, അൽഫ്ലാം കൊണ്ട് മഅരിഫയാക്കിട്ട. നക്കരയായി പറഞ്ഞപ്പോ പണ്ഡിതന്മാർ അവിടെ പറയുന്നത് അതിന്റെ അർത്ഥം എന്ത് ചോദിച്ചാലും ഇന്നതെന്നില്ല, എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു തൗഫീഖ് തരും. ഖൈറായി ചോദിക്കണം, എന്ത് നല്ല കാര്യം ചോദിച്ചോ ഉറപ്പാണ് ഉത്തരം. നാളത്തെ രാത്രി രാത്രി അമല് ചെയ്യാനുള്ളതാട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ഈ വിഷയം തന്നെ പറയാൻ കാരണം എന്താ, മുക്തദൽ ഹാലോട് ചോദിച്ചു വേണമല്ലോ. നിങ്ങൾക്ക് സാന്ദ്രികമായിട്ട് കൊടുക്കേണ്ട ഒരു അറിവായത് കൊണ്ടാണ്. ഒരു പക്ഷേ ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ചിലപ്പോ ഇല്ലാതിരിക്കാതിരിക്കാം. എന്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അമലിന്റെ തൗഫീഖ് നൽകട്ടെ. നാളത്തെ രാവിലെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, തീർന്നില്ല ഈ രാവിലാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് പ്രവാചകർക്ക് ഈ രാവിലാണ് ശഫാഅത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കടക്കുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഈ രാത്രിയിൽ പ്രവാചകൻ സുജൂദിൽ കടക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം സുജൂദിൽ കടക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സ് പറഞ്ഞു പോയി, നബി തങ്ങൾ വഫാത്തായോ
നബി തങ്ങളുടെ ആത്മാവ് പിടിക്കപ്പെട്ടു പോയോ? ഞാൻ എന്റെ കൈകൊണ്ട് റസൂലുള്ളയുടെ വിരലിനടിയിലേക്ക് ഒന്ന് തട്ടി നോക്കി. ഫതഹറക നബി തങ്ങളുടെ കാലൊന്ന് ചലിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി നബി തങ്ങൾക്ക് ജീവനുണ്ട്, അവിടുന്ന് വഫാത്തായിട്ടില്ല. കാരണം അത്രത്തോളം സമയം സുയൂദിൽ നബി തങ്ങൾ കടക്കുകയാണ്. റസൂലേ, തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് മൂന്നിലൊരു വിഭാഗത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഈ രാത്രിയിൽ. വിശുദ്ധമായ ശാബാനിന്റെ 15-ാം രാവാണ്. അല്ലാഹുവിന്റെ റസൂല് നിർത്തുന്നില്ല, സുജൂദ് ദീർഘിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ വീണ്ടും കടക്കുമ്പോ ജിബ്രീൽ അലൈഹി സലാം വീണ്ടും വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് റസൂലേ, തീർന്നില്ല തീർന്നില്ല. നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പകുതിയോളം ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്ന രാവാണ് ഈ രാവ്. അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കടക്കുകയാണ്, നിർത്തുന്നില്ല. വീണ്ടും റസൂല് സുജൂദിൽ കടക്കുമ്പോ ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ തിരുഹദറത്തിൽ നിന്ന് ജിബ്രീൽ വീണ്ടും വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് എല്ലാവരെയും അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ്. എല്ലാവർക്കും ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കടത്താനുള്ള ശഫാഅത്ത് നിങ്ങൾക്ക് നൽകുന്ന റസൂലേ രാവിലെന്ന് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹു അറിയിച്ച രാവാണ്. പരിശുദ്ധമായ ശഫാഅത്തിന്റെ 15-ാം രാവ് ലൈലത്തു ശഫാഅത്ത് കിട്ടിയ രാവാണ്, രാവാണ്, രാവാണ്. ഈ ഉമ്മത്തിൽ മുഴുവൻ ആളുകൾക്കും നൽകിയ മോചനത്തിന്റെ പത്രം നൽകി സ്വർഗപ്രവേശന കാരണമായിട്ടുള്ളതാകുന്ന ശഫാഅത്ത് നബിതങ്ങൾക്ക് കൊടുത്ത രാവാണ്. പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ടതായി തീർന്നില്ല തീർന്നില്ല. പണ്ഡിതന്മാർ വീണ്ടും പറയുകയാണ്, പാപമോചനത്തിന്റെ രാവാണ്. ഈ രാത്രിയിൽ പ്രത്യേകമായ അവന്റെ കാരുണ്യം വാരി വിതറുകയാണ്. മുസ്ലിമിൻ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമത്രേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമത്രേ. രണ്ട് പേരൊഴികെ ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിരിൻ, രണ്ട് ആളുകൾ ഒഴികെ. മറ്റൊരു റിവായത്തിൽ 5 പേരെ പറയുന്നുണ്ട്, ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിരിൻ. ഈ ദുനിയാവിൽ ശിർക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഒഴികെ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചുകൊണ്ട് കല്ലിനെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഒഴികെ ഈ ദുനിയാവിൽ ജനങ്ങളോട് വിദ്വേഷം വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഒഴികെ അവരൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. കൊടുക്കും ഈ രാത്രി വന്ന് സയ്യിദുന റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ലൈലത്തു തക്ഫീർ പാപമോചനത്തിന്റെ രാത്രി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ശബാൻ 15-ാം രാവിലെ ഇശാ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നു. അന്ന് എന്റെ ഊഴം നബി വീട്ടിൽ വന്നിട്ട് വേഗം വസ്ത്രം ഊരി അവിടെ ഊരി അങ്ങോട്ട് പൂർത്തിയായില്ല. അതിനുമുമ്പ് വീണ്ടും വസ്ത്രം എടുത്തിട്ട് എന്നിട്ട് നബി ഞങ്ങൾ വേഗം ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഈർഷ്യതയായി മനസ്സിൽ. വേറൊന്നുമല്ല, മറ്റുള്ള ഭാര്യമാർക്കും പോവാണോ എന്ന് എന്റെ മനസ്സിൽ ഒന്ന് തോന്നിപ്പോയി. എന്റെ ദിവസമാണല്ലോ അന്ന് കാത്തു കൊതിച്ച് നിൽക്കാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര
അതുകൊണ്ട് തന്നെ ആ രാത്രി നബിതങ്ങൾ എങ്ങോട്ടാണ് പോയെന്നറിയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി. നബിതങ്ങൾ പോകുന്നത് ജന്നത്ത് ബഖിയയിലേക്ക്, ജന്നത്തിൽ ഖർഖത്തിലേക്ക്, പരിശുദ്ധമാക്കപ്പെട്ടതായ ബഖിയയിലേക്ക് ചെന്നത്. ബഖിയുൽ ഖർഖത്തിൽ ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക്, ശുഹദാക്കൾക്ക് വേണ്ടി അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയായിരുന്നു. നബിതങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അവിടം വരെ ചെന്നു. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, തങ്ങള് റബ്ബ് തെരഞ്ഞെടുത്തതാകുന്ന കാര്യത്തിന് വേണ്ടി പോയി, എനിക്കേണ്ടതാകുന്ന കാര്യങ്ങൾ ദുന്യവിയായി കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു, അതൊന്നും പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വഹദീവർഗൾ പിന്നീട് നേരെ തിരിച്ചു വീട്ടിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് വേഗം പോണല്ലോ, വേഗം വീട്ടിലേക്ക് ചെന്നു. മഹദീവരകൾ പറയാണ്, അപ്പോൾ എനിക്ക് വല്ലാതെ എന്റെ ശ്വാസോച്ഛാസം കൂടി, കാരണം അണപ്പ് വല്ലാതെ കൂടി. വീട്ടിൽ കൂടി വന്നപ്പോ നബിതങ്ങൾ വരും, തൊട്ട് പുറകെ നബി വരുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോ ഞാനിങ്ങനെ വല്ലാതെ അണയ്ക്കുന്നു അണയ്ക്കുന്നു അണയ്ക്കുന്നു. അപ്പൊ നബി ചോദിച്ചു, എന്ത് പറ്റി, ഇതിനെങ്ങനെ അണയ്ക്കുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, നബിയെ, ഞാൻ ഇതുപോലെ തങ്ങൾ ഉടുപ്പിട്ടിട്ട് വേഗം പോയപ്പോ ഞാൻ കരുതി മറ്റുള്ള ഭാര്യമാർക്കുള്ള പോയതാണ്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നീ ഭയപ്പെടുന്നുണ്ടോ? നീതി പാലിക്കില്ല എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? ഒരിക്കലുമല്ല, ഞാൻ ഏറ്റവും വലിയ നീതിമാനാണ്, എന്നോട് നീതി കാണിക്കും. നീ അങ്ങനെ ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും. ഇത് വളരെ പവിത്രമാക്കപ്പെട്ട രാവാണ്, അതിന്റെ ശ്രേഷ്ഠതയും മഹിമയും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ രാത്രിയിൽ ഒന്ന് സിയാറത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ നാളത്തെ രാവിലെ നമ്മുടെ ഉമ്മ ഉപ്പ മഹാന്മാരുടെ മക്കാമകളൊക്കെ ഒന്ന് പോയി ഒരു ഫാത്തിഹ ഓതി ദുആ ഇറക്കും രാത്രി. സ്ത്രീകൾ നമ്മുടെ മക്കാമിന്റെ പരിസരം സാധാരണക്കാരുടെ മക്കാമിലേക്ക് പുരുഷന്മാര് പോയിട്ട് ഒരു ഫാത്തിഹ മഗ്രിബ് കഴിഞ്ഞിട്ട് നമ്മുടെ യാസീൻ ഓതി കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ട് അവരുടെ അടുക്കൽ പോയി ഒരു ഫാത്തിഹ ഓതി അല്ലെങ്കിൽ ഒരു യാസീൻ ഓതി ദുആ ഇറക്കും. കാരണം നബി ചെയ്ത അച്ചാണ് നമ്മുടെ ഹയാത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് ആയിഷയോട് നബിതങ്ങൾ ചോദിച്ചു, ആയിഷ, ഈ രാത്രിയിൽ അവൻ എനിക്ക് സമയം എനിക്ക് തരുമോ ഇബാദത്ത് എടുക്കാൻ വേണ്ടി? വിദ്യാർത്ഥി കഴിഞ്ഞു വന്നതാ, നിനക്ക് അനുമതിയുണ്ടെങ്കിൽ, നീ അനുവദിച്ചാൽ ഞാനത് നിക്കാം, ഇല്ലെങ്കിൽ നിന്നോടൊപ്പം നിലകൊള്ളാം. എന്റെ ഉമ്മയെ ഒപ്പേ തന്നെയാണ് അങ്ങേക്ക് സമർപ്പിക്കുന്നു, ഞാനതിന് സമ്മതം കൂടുകയാണ്, തങ്ങൾ വേണ്ടി നിലകൊള്ളുന്നു. നിസ്കരിക്കും. ആ സുജൂദിൽ കടക്കുമ്പോഴാണ് ഷഫാഅത്തിന്റെ അവസ്ഥയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അനുമതി നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം പൂർത്തീകരിച്ചു. നബിതങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ദുആ കാണാതെ വിളിച്ച് നബിയോട് പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിതങ്ങൾ പറച്ചോദിച്ചു വത്രേ, നീ അത് പഠിച്ചോ നല്ലതുപോലെ, എങ്കിൽ തല്ലിമീഹിന്ന, നീ അത് മറ്റുള്ള സ്ത്രീകൾക്കും പഠിപ്പിച്ചു കൊടുക്കണം, അത് നിങ്ങൾ ചൊല്ലണേ, അതിൽ ഖൈറുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാനിത് പറഞ്ഞത് ഈ രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു മാത്രം. എന്തിനാണ് ഈ രാവിലെ പിന്നെ മറ്റൊരു പേര്, നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരൊറ്റ പേര് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ദ്വാരക ദ്വാരക ലൈലത്തുൽ രണ്ട് മോചനാണ് അവിടെ. ഒന്ന് നരകത്തിന്റെ മോചനം, മറ്റൊന്ന് പാപമോചനം. രണ്ട് രീതിയിലുള്ള മോചനം നൽകപ്പെടുന്ന അതൊക്കെ ഈ പുതിയ തലമുറ ഉണ്ടാക്കിയതാണ്. അങ്ങനെയൊന്നും പേരില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇക്രിമത്തു റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖാല ഇക്രിമത്തു, ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, യുസമ്മി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പേര് വെച്ചു ലൈലത്തുൽ തഅലീം.
മഹോന്നതമായ ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. വലൈലത്തുന്നി നിസ്ഫു മിൻ ശഅബാൻ, ശഅബാനിന്റെ 15 നേരം പേര് വെച്ചു ലൈലത്തുൽ ബറാഅ. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും സമുന്നതനായ വ്യക്തിത്വമാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഫസ്സിരീൻ. അദ്ദേഹം ഒരു ഖുർആൻ അർത്ഥം പറഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ അപ്പുറത്തോട്ട് നോക്കൂല. അങ്ങനത്തെ വലിയ വ്യക്തിത്വമാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. അദ്ദേഹം പേര് വെച്ചതാണ് എന്ത്? ലൈലത്തുൽ ബറാഅ. ഇദ്ദേഹത്തുകാരെ പഠിച്ചു വെച്ചു ലൈലത്തുൽ ബറാഅ എന്ന പരിശുദ്ധമായ ശഅബാൻ 15 പേര് വെച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മയോട് പറയുകയാണ്, സിയാറത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ആയിഷ ബിയോട് പറയുന്നു, ആയിഷ ഇന്ന ലില്ലാഹി ഫീ ഹാദിഹിൽ ലൈലത്തി അലി ഫീ ലൈലത്തിൽ നിസ്ഫു മിൻ ശഅബാന ഉതഖാഉ മിനന്നാർ. ഈ രാത്രിയിൽ പവിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാന 15 രാവിൽ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി ആളുകളെ മോചിപ്പിക്കുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഉൾപ്പെടണമെങ്കിൽ രാത്രിയെ അമലുകൊണ്ട് ജീവിച്ചതാക്കണം. നമസ്കാരങ്ങൾ നിർവഹിച്ച് പറഞ്ഞ പ്രത്യേക നിസ്കാരമില്ല. സലാത്തു റഹായിബ് എന്ന് പറഞ്ഞ നിസ്കാരത്തെ പറ്റി തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫത്വൽബൈൻ അടക്കം കാണാം. ഈ ശഅബാൻ 15 രാവിലെ പ്രത്യേക നിസ്കാരം നിലക്കുള്ള നിസ്കാരം ഇല്ല, അത് പാടില്ലാത്തതാണ്. ഫബിദഅത്തുൻ, അത് തള്ളപ്പെടേണ്ടതുമായ മോശപ്പെട്ടതായ ബിദഅത്ത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു. അങ്ങനെ നിസ്കരിക്കാനല്ല, ൊണ്ട് വീട്ടിൽ വന്നാലും ഉറങ്ങുന്നത് വരെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ലാസ്റ്റ് പേര്, ആറാമത്തെ പേര് ഈ രാത്രിക്ക് ലൈലത്തു ഈദിൽ മലായിക. മലക്കുകളുടെ പെരുന്നാളിന്റെ സുദിനമാണെന്ന് പണ്ഡിതന്മാർ മനുഷ്യന് രണ്ട് പെരുന്നാളുണ്ട്, ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള്. മുഅ്മിനീങ്ങൾക്ക് പെരുന്നാൾ മലക്കുകളുടെ പെരുന്നാളിന്റെ രാവാണ്, അവർക്ക് രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പെരുന്നാളാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട്? അവർക്ക് ഉറക്കമില്ലല്ലോ. മനുഷ്യരാകുന്ന നമുക്ക് പകല് പെരുന്നാളാക്കി, ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള്. എന്തുകൊണ്ട്? നമുക്ക് രാത്രിയിൽ ഉറങ്ങണം, ഉറങ്ങണം, ഉറങ്ങണം. രാത്രിയിൽ അവർ റാഹത്തെടുക്കുന്നവരാണ്, ഉറങ്ങുന്നവരാണ്. മലക്കുകൾക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് നല്ല രണ്ട് രാവുകൾ അല്ലാഹു കൊടുത്തു കൊടുത്തു കൊടുത്തു. ഈദുൽ മലായിക ലൈലത്തുൽ ഖദ്രി വ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. മലക്കുകളുടേതാകുന്ന രാവുകൾ അവരുടേതാകുന്ന പെരുന്നാളുകൾ, അത് രണ്ട് രാത്രിയാണ്. ഒന്ന് ലൈലത്തുൽ ഖദ്റാണ്, മറ്റൊന്ന് ശഅബാനിന്റെ 15 അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവ ശ്രേഷ്ഠ കൊണ്ട് മുത്തിയ രാവാണ് നാളത്തെ രാവിലെ. ശരിക്ക് ബാത്തെടുക്ക. ബഹുമാനപ്പെട്ട ഉമർ ബിനു അബ്ദുൽ അസീദ് റളിയല്ലാഹു അൻഹു ലമ്മാ റാ ഉമർ ബിനു അബ്ദുൽ അസീദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ നമസ്കാരം കഴിഞ്ഞപ്പോ ആകാശത്തേക്ക് നോക്കുകയാണ്. ലമ്മാ റാ ആകാശത്തേക്ക് ബഹുമാനപ്പെട്ടവർ നോക്കിയപ്പോൾ കാണുകയാണ് ഫഫീഹി റുക്അത്തുൻ ഖളറാ ഒരു പച്ച നിറത്തിലുള്ള ഒരു എഴുത്ത് കാണപ്പെടുകയാണ്. മക്തൂബ് അതിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്, പ്രകാശത്താൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇത് നരകത്തിൽ നിന്നുള്ള മോചന പത്രമാണ്, ഇത് നരകത്തിൽ നിന്നുള്ള മോചന പത്രമാണ്. മിനൽ മലികിൽ അസീസ്, ഉന്നതനായ സമുന്നതനായ അല്ലാഹുവിൽ നിന്നുള്ള നരകത്തിന്റെ മോചന പത്രമാണ്. ആർക്കെന്തറിയുമോ? ഇലാ ഉമർ ബിനു അബ്ദുൽ അസീസ്. ഉമർ ബിനു അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരിയെ നിങ്ങൾക്കുള്ള നരകത്തിന്റെ മോചന പത്രമാണെന്ന് ആകാശത്ത് സുന്ദരമായ പ്രകാശത്താലുള്ള ഒരു പച്ചയെഴുത്ത് ഞാൻ
ഞാനെന്റെ കണ്ണുകൊണ്ട് നിസ്കാരത്തിന് ശേഷം ശബാബിന്റെ പതിനഞ്ചാം രാവിൽ കണ്ടുവന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. രാത്രിയിൽ നരകീയ മോചനം എന്ന് പറയുക മാത്രമല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ നേരിട്ട് കണ്ടു, നിസ്കാരം കഴിഞ്ഞപ്പോ ലമ്മാ ഫറഗ്തു മിൻ സ്വലാതി ഫീ ലൈലത്തിൽ നിസ്ഫു മിൻ ശഅബാൻ, രാത്രിയിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ആകാശത്ത് റുക്അത്തുൻ ഖള്റാഉ വഫീഹി മക്തൂബൻ, അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ത്, ഹാദിഹി ബറാഅത്തുൻ മിനൽ നാരി മിനൽ മലികിൽ അസീസ്, ഉന്നതനായ അല്ലാഹുവിൽ നിന്നുള്ള ഒരു നരകീയ മോചനത്തിന്റെ വർത്തമാനമാണ്. നല്ല ദിവസങ്ങൾ നല്ല രാവുകൾ നമുക്കുള്ളതായിട്ട് നമ്മൾ കളയാൻ പാടില്ല. അള്ളാഹു നമ്മുടെ രാവുകളെ കബൂലാക്കുമാറാവട്ടെ. നിയ്യത്തുകൾ അള്ളാഹു സാധൂകരിച്ചേരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബിലും ശഅബാനിലും അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. ആ ദുആ ആരും മറക്കരുത്. എപ്പോഴും ദുആ എന്നാലും അങ്ങനെ തന്നെ ദുആ ചെയ്യുക. അള്ളാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അത് അത് റജബ് തീർന്നല്ലോ എന്ന് കരുതി കട്ട് ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു ഹദ്റൽ ഹൈദർ റളിയല്ലാഹു അൻഹു തോഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മൗസൂറായ പ്രാർത്ഥനകൾ അങ്ങനെ തന്നെ തുടർത്തിക്കൊണ്ടുവരണം. നബി തങ്ങൾ പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെ അള്ളാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അങ്ങനെ തന്നെ അത് ശഅബാനിലും അങ്ങനെ തന്നെ ദ്വാരക്കണം. അതിന് അവസാന റജബ് കഴിഞ്ഞു പോയല്ലോ, അങ്ങനെയല്ല. അതിന് ബറക്കത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ച അധികരിച്ച അനുഗ്രഹങ്ങൾ കിട്ടുക മാത്രമല്ല, അത് നിലനിൽക്കുക എന്നുള്ളതാണ്. അത് ഇപ്പൊ ശഅബാനിൽ ഒരാൾ ദ്വാരന്നാൽ റജബിൽ അള്ളാഹു നൽകിയിട്ടുള്ളതാകുന്ന ബറക്കത്ത് അതെനിക്ക് നിലനിർത്തണേ എന്നാവും. റജബിൽ ചൊരിഞ്ഞതാകുന്ന ബറക്കത്ത് ഈ ശഅബാനിലും നിലനിർത്തി തരണേ അല്ലാ എന്നാവും. അതുകൊണ്ട് ആ ദുആ അങ്ങനെ തന്നെ ദുആ ആക്കണം, അങ്ങനെ വിട്ടുപോകാൻ പാടില്ല. റമദാൻ വരെയും അത് ദുആ ആക്കണം. റമദാനിൽ നല്ല അമലുകൾ എടുക്കാൻ വേണ്ടി ഈ മാസത്തിൽ നമ്മൾ ഇബാദത്തിൽ ജാഗരൂകരാകണം. പിന്നെ 15 കഴിഞ്ഞിട്ട് നോമ്പ് അടുപ്പിച്ച് പിടിക്കുന്നതിനെ തൊട്ട് പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. ശഅബാൻ 15 മുതൽക്കുള്ളതാകുന്ന നോമ്പ് പിടിക്കൽ ഹറാമാണ്. ويحرم الصوم بعد نصف شعبان ما لم يصله بما قبله او لم يوافق عادته او لم يكن النذير ولو ان قضاء ان عبارت. ഒരാൾക്ക് റമദാൻ പരിശുദ്ധമായ ശഅബാൻ 15 മുമ്പ് അയാൾ നോമ്പ് ഇങ്ങനെ തുടർത്തി നോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളെ സംബന്ധിച്ച് അയാൾക്ക് നോക്കാം, എപ്പോഴും അങ്ങനെ തന്നെ നോൽക്കുന്ന ഒരു വ്യക്തിയാണ്. നബി തങ്ങൾ അങ്ങനെ നോറ്റിട്ടുണ്ട്. അങ്ങനെ നോൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അതല്ല, അയാൾക്ക് നോമ്പ് ഖളാ വീട്ടാനുണ്ട്, അല്ലെങ്കിൽ നേർച്ചയായ നോമ്പുണ്ട്, സുന്നത്ത് നോമ്പുകൾ തന്നെ അയാൾ നേർച്ചയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നും അല്ല വേറെ അയാളുടെ അസുഖം മാറാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞതാകുന്ന റജബ് 27 നോമ്പ്, അല്ലെങ്കിൽ ശഅബാൻ 15 നോമ്പ് അയാൾ പിടിച്ചില്ല, അങ്ങനത്തെ നോമ്പുകളൊക്കെ ഖളാ വീട്ടാണ് എങ്കിൽ അയാൾക്ക് 15 ശേഷം പിടിക്കാൻ പറ്റില്ല. അതല്ലാതെ 15 ശേഷം നോമ്പ് പിടിച്ച് അടുപ്പിച്ച് നോമ്പ് പിടിക്കുന്നതിനെ ഹറാമാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ. അങ്ങനെയും മസലയുണ്ട്. നിങ്ങളിപ്പോ ഇനി നോമ്പ് പിടിക്കുകയാണെങ്കിൽ പറ്റുന്നെങ്കിൽ നാളെ മറ്റന്നാളും പിടിച്ചോ. കാരണം ബഹുമാനപ്പെട്ടവർ ഇമാമുനെ റമ്നി റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടു, ഫതാവ റമ്നിയിൽ കാണാം. ബഹുമാനപ്പെട്ടവർ ഈ നോമ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? പരിശുദ്ധമായ ശഅബാൻ 15 നോമ്പ് പിടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഷാഫി മദ്ഹബിലെ രണ്ട് ഇമാമികളെയാണ് മസ്അലയിൽ പിടിക്കുക. ഒന്ന് ഇബ്നു ഹദ്റുൽ ഹൈതം റളിയല്ലാഹുവിനു, മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഇമാം റമ്നി റളിയല്ലാഹു. ഇമാം ഇബ്നു ഹദ്റുൽ ഹൈതം റളിയല്ലാഹുവിനു തഹ്ഫീർ എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പിടിക്കും. ഇമാം റമ്നി റളിയല്ലാഹുവിനു മുഹരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പിടിക്കും. പറഞ്ഞാൽ ഇവർ രണ്ടുപേരെയും മസ്അലയിൽ ഷാഫി ഉലമാ പണ്ട് മുതലേ എടുത്ത് ഉദ്ധരിക്കുന്നത്. അവർ രണ്ടുപേരും ഒരു മസ്അല പറഞ്ഞാൽ പിന്നെ അപ്പുറം ഇപ്പുറം നോക്കാറില്ല, അതങ്ങ് പിടിക്കും. ഇവർ രണ്ടുപേരും ഷാഫി മദ്ഹബിൽ മെയിൻ ആൾക്കാരാണ്. ഇമാം റമ്ലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഈ നോമ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ശഅബാൻ 15 അതൊക്കെ ചോദിച്ചെന്തിനാ? കുറെ ആൾക്കാർ ഇനി ഇത് എതിരാന്ന് പറഞ്ഞു വരും. ഫതാവ റമ്ലിയിൽ കാണാം. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചത് ഹദീസ് വെച്ചിട്ട് തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ് ഏതാണ്? അലി റളിയല്ലാഹുവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ കാനത്തിൽ ലൈലത്തിൽ നിസ്ഫു മിൻ ശഅബാൻ, ശഅബാൻ 15 രാവ് വന്നാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാരഹാ, അതിന്റെ രാത്രിയിൽ നിങ്ങൾ നോമ്പിനെ രാത്രിയിൽ ഇബാദത്ത് എടുക്കുകയും പകൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണേ എന്ന് പറഞ്ഞ ഹദീസ്.
അത് വെച്ചിട്ട് ചോദിച്ചു, ഹൽ ഹുവ മുസ്തഹബ്ബുൻ അം ലാ, ഈ നോമ്പ് നിഷ്ഠിക്കൽ സുന്നത്താണോ അതല്ല സുന്നത്തല്ലേ, വഹൽ ഹാദ ഹദീസ് സഹീഹുൻ അം ലാ, ഈ ഹദീസ് സഹീഹാണോ അതല്ലാത്തതാണോ, ഇതാരെങ്കിലും ലൈഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ലൈഫാണെന്ന് പറയുകയാണെങ്കിൽ ആരാണ് ലൈഫ് ആക്കിയത്, ഇത്രയാണ് ബഹുമാനപ്പെട്ടവർ മറുപടി കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു എല്ലാ മാസവും അയ്യാമുൽ ബീദിൽപ്പെട്ട 13, 14, 15 എന്നീ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശഅബാനിൽ 13, 14, 15 എന്നീ ദിവസങ്ങൾ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ആ നിലയ്ക്കും വിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ 15 നോമ്പനുഷ്ഠിക്കൽ പവിത്രതയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വബിഹാദൽ ഹദീസ് യുഹ്തജു ബിഹി, ഈ ഹദീസ് അതിനെ തെളിവാണ്. ആര പറഞ്ഞത്? ഇമാം റബ്ബി റളിയല്ലാഹു അൻഹു. അവര് പറഞ്ഞാൽ മതി, പിന്നെ നമുക്ക് വേറെ മേൽപോട്ടും കീഴ്പോട്ടും നോക്കാനില്ല. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രാത്രിയിൽ നിങ്ങൾ ഇബാദത്ത് എടുക്കുകയും പകല് നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം എന്ന ഹദീസ് അതിന് ഏറ്റവും വലിയ തെളിവാണ്. അല്ലാഹു നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. രാത്രിയിൽ ഇബാദത്ത് എടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.